ഈ നമ്മൾ അത് പറയുമ്പോഴാണ് ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ പൊതുവേ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സാധനമാണ്. നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടുന്നതുകൊണ്ടും ഈ 4G കഴിഞ്ഞ് ഇപ്പോൾ 5G എത്തുമ്പോൾ 5G ഇതൊക്കെ ക്യാൻസർ കൂടുതൽ ഇടയാക്കുന്നു എന്ന് പറഞ്ഞൊരു അങ്ങനെ അവർ ഇതിപ്പോൾ പ്രൂവൻ സാധനമല്ല, പക്ഷെ ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇത് എത്തുന്നുണ്ട്, എല്ലാ ഗ്രൂപ്പുകളിലും എത്തുന്നുണ്ട്, ആളുകൾ കുറേയധികം പേര് അത് വിശ്വസിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താണ് ഡോക്ടർ? യാതൊരു സയന്റിഫിക് ബേസിസും ഇല്ല. ഇപ്പോൾ നമ്മുടെ പുകയില്ല അർബുദത്തിന് കാരണമാകുന്ന പറഞ്ഞുകൊണ്ട് സിഗരറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിക്കാതിരിക്കുന്നുണ്ട്. അത് മേടിച്ചുകൊണ്ട് പോയി ആൾക്കാർ വലിക്കുന്നില്ല. അപ്പോൾ ഇത് ആണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുകയോ യൂസ് ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ എല്ലാത്തരും ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അല്ല, പക്ഷേ അത് രണ്ട് ഡിഫറൻസ് ഉണ്ടല്ലോ. പുകയിലയുടെ കാര്യത്തിൽ പ്രൂവൺ ആണ്, പ്രൂവൺ ആയതുകൊണ്ടാണല്ലോ വാർണിംഗ് കൊടുക്കുന്നത്. പക്ഷേ ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും അല്ല, ഇത് ആണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ നോന്ന് പറയാൻ പോകുന്നില്ല. കാരണം ടെക്നോളജിക്കൽ അത്രയും അത് മൊബൈൽ ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷനിലായിട്ടുണ്ട്. പക്ഷേ ഇതിന് അത് ഒരു വശം, അതുപോലെ തന്നെയാണ് ഇതുപോലത്തെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ അതിനൊന്നും പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു തിയറി ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ അത് ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തിയറി വന്നപ്പോഴത്തേക്കിനും അതിനെ കൗണ്ടർ ചെയ്തിട്ടുള്ള നോ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പേഴ്സും അത്രയും തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഒന്നുമില്ല, എല്ലാവരും രണ്ട് ഫോണും മൂന്ന് ഫോണും വെച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത്. ഒരു ഫോണിൻ്റെ അകത്ത് തന്നെ രണ്ട് സിം. അപ്പോൾ രണ്ട് സിം വരുമ്പോഴത്തേന് അതിനകത്ത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള റേഡിയേഷൻ്റെ ലെവൽ കൂടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെയൊക്കെ 5 മിനിറ്റൊക്കെ ആയിരുന്നു, ഒരു മിനിറ്റ് 30 സെക്കൻഡ് വിളിച്ചുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ മണിക്കൂറുകളോളം വിളിക്കുന്നുണ്ട്. അപ്പോൾ ആണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ ബ്ലൂടൂത്ത് ഡിവൈസസ് വരുമ്പോൾ അതിൻ്റെയും വീണ്ടും റേഡിയേഷൻ എക്സ്പോഷർ കൂടുകയാണ്, എല്ലാം ബ്ലൂടൂത്ത് ഡിവൈസസ് ആണ്. പക്ഷെ അപ്പോൾ അതല്ല, ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ അല്ലാതെ നോക്കിയാൽ ഒരു കോറിലേഷൻ, ഇപ്പോൾ നമ്പർ ഓഫ് കേസസ് കുത്തനെ കൂടുന്ന വർഷങ്ങൾ എടുത്താൽ ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ ഈ മൊബൈൽ പെനട്രേഷൻ അതുപോലെ കൂടിയ വർഷങ്ങളാണ്. അങ്ങനെ നമ്മളൊരു സിമ്പിൾ കോറിലേഷൻ വേണമെങ്കിൽ ഡ്രോ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. മൊബൈൽ പെനട്രേഷനും വളരെ കൂടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഉള്ളതുപോലെ തന്നെ ഒരു ഹൈപ്പോത്തസിസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതാണ് ഡെഫിനറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെല്ലാവരും റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ലൈഫ് സ്റ്റൈൽ ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ അതാണ്, പക്ഷേ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൻ്റെ പാർട്ടായിട്ട് മൊബൈൽ ഫോണും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ബ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? ബ്രസ്റ്റിൻ്റെ പ്രൈമറി ഫങ്ഷൻ ഈസ് ലാക്ടേഷൻ, നിലയിൽ കൂട്ടുക എന്നുള്ളത്. അപ്പോൾ ഒരു അവയവത്തിനെ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ജോലി ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ ആ അവയവത്തിൽ ക്യാൻസർ വരുവാനുള്ള സാധ്യത, റിസ്ക് കൂടുതലാണ്. ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു 2-3 ജനറേഷൻ മുമ്പ് എൻ്റെയൊക്കെ ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ അവർക്കൊക്കെ ഒരു വീട്ടിൽ 12 പിള്ളേരുണ്ടായിരുന്നു. എൻ്റെ ഫാദറിൻ്റെയൊക്കെ സമയമായപ്പോഴത്തേക്കിന് അത് 6 പേരായി. ഞങ്ങളുടെ ജനറേഷൻ ആയപ്പോഴത്തേക്കിന് അത് 3-2 എൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനൊക്കെ 1 കുട്ടി 2 കുട്ടി എന്നൊക്കെ. അപ്പോൾ ഇത്രയും ഇത് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ പ്രഗ്നൻസി, ആ സ്ത്രീകളാരും പ്രഗ്നൻ്റ് ആകുന്നില്ല, നമ്പർ ഓഫ് ടൈം പ്രഗ്നൻസി കുറഞ്ഞു. അപ്പോൾ ബ്രസ്റ്റ് ലാക്ടേഷൻ സംഭവിക്കുന്നില്ല. അങ്ങനെ പറയുമ്പോഴത്തേക്കിന് ആ ഓർഗണിനെ അതിൻ്റെ പ്രൈമറി ഫങ്ഷൻ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇതെൻ്റെ ഒരു തിയറിയാണ് കേട്ടോ. അപ്പോൾ ഒരവയവത്തിന് അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ആ അവയവത്തിൽ ക്യാൻസർ വരാൻ, അല്ല അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ അതോ അത് അതൊക്കെ അത് ശരിക്കും അങ്ങനത്തെ സ്റ്റഡീസ് ഉണ്ടോ? പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാൻ പറയും, ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്. കാരണം ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു എപ്പിഡമിയോളജിക്കൽ റീസൺ കൊണ്ട് നമുക്ക് ഇതിനെ ഇത് ചെയ്യാൻ പറ്റും. അതായത് ഒരു നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി നോക്കുവായിരുന്നെങ്കിൽ ഇപ്പോൾ അന്നും സ്ത്രീകളുണ്ടായിരുന്നു, ഇപ്പോഴും സ്ത്രീകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഇത്രയും കൂടി വരുന്നത്? പക്ഷെ അത് അങ്ങനെ പറയുമ്പോൾ അന്ന് ഇത് കണ്ടുപിടിക്കാനുള്ള അവന്യൂസ് കുറവായതുകൊണ്ട് പലതും അറിയാതെ പോകുന്നതും ആവില്ലേ? ഇപ്പൊ മരിച്ചൊക്കെ കഴിയുമ്പോൾ ഇന്നിപ്പോ വളരെ പെട്ടെന്ന് അറിയുന്നുണ്ട്. അതാ പറഞ്ഞു, ഇന്നും അതൊരു ഹൈപ്പോത്തസിസ്. ഞാൻ പറഞ്ഞതിന്റെ റീസൺ അതാണ്, അതൊരു ഹൈപ്പോത്തസിസ് ആയിരിക്കും. അതൊന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സെൽഫോണിന്റെ തിയറി പോലെ തന്നെയാണ്, ഇതൊക്കെ ഓരോ ഹൈപ്പോത്തസിസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും വളരെ ബ്രസ്റ്റ് ക്യാൻസർ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അവർക്ക് അത് ഒരു ബ്രസ്റ്റിലൊരു മുഴ ഉണ്ടായിരുന്നു, പക്ഷെ അവരെല്ലാം വിചാരിക്കുന്നത് എനിക്കിത് വരത്തില്ല, നമുക്കിതിനെ നമുക്കിത് ഒരു കാരണവശാലും വരത്തില്ല. വൈ മീ എന്നുള്ളത് വൈ നോട്ട് മീ എന്നാണ് ആൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ആരും ചിന്തിക്കാതെ വരുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി 20-30 വയസ്സിലുള്ള ഒരാൾ, അദ്ദേഹത്തിന് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവിതക്രമം ചിട്ടപ്പെടുത്തിയാൽ സാധ്യമാണോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ചെയ്യണം? അങ്ങനെ ഒരു സാധ്യതയും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ പോലും ക്യാൻസർ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല, ക്യാൻസർ ഈസ് എ ജനറ്റിക് ഡിസീസ്. അപ്പോൾ ജനറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് എല്ലാവരും ഓർക്കും അത് തന്നെ പാരമ്പര്യമാണോ? പാരമ്പര്യമല്ല. പാരമ്പര്യ ഘടകമുള്ള ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു 10-15% വരെ ക്യാൻസറേ ഉള്ളൂ. പക്ഷേ ക്യാൻസർ ഉണ്ടായിട്ടുള്ള വ്യക്തിയിൽ സംഭവിക്കുന്ന ജനറ്റിക് അബ്നോർമാലിറ്റി, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സോമാറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയും. അതായത് ആ ക്യാൻസർ വന്ന വ്യക്തിയിൽ ഒരു ജനറ്റിക് അബ്നോർമാലിറ്റി സംഭവിച്ചു, അതിൻ്റെ ഫലമായിട്ടായിരിക്കും അവർക്ക് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇപ്പോൾ 20 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാർ പലപ്പോഴും ലിംഫോമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖം വന്നിട്ടുണ്ട്. അതെന്നൊക്കെ പറഞ്ഞ്
കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഒരു ലൈഫ് സ്റ്റൈൽ എക്സ്പോഷറിലോട്ടൊന്നും പോയിട്ട് പോലും ഇല്ലാതെയാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു പുകവലി ക്യാൻസർ എന്ന് പറഞ്ഞു. പക്ഷേ അതും എൻ്റെ ഒരു കൺസെപ്റ്റ് അതിനകത്ത് ഡിഫറെൻ്റ്. പുകവലി ക്യാൻസറിന് കാരണമാകുന്നുള്ള പുകവലി വിൽ ഇൻക്രീസ് യുവർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ക്യാൻസർ എന്ന് പറഞ്ഞു. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകവലിക്കുന്ന എല്ലാവരിലും ക്യാൻസർ വരുന്നില്ല. കാരണം ചില ആൾക്കാർക്ക് പുകവലിക്കുന്നവർ ഹാർട്ട് ഡിസീസ് ആണ് ഉണ്ടാകുന്നത്, ചിലർ പുകവലിക്കുന്നവർക്ക് ലങ്സിന് പ്രോബ്ലം ആണ് ഉണ്ടാകുന്നത്, ചിലവർക്ക് മാത്രമേ ക്യാൻസർ വരുന്നു. ഈ തിയറി, അതായത് പുകവലി ക്യാൻസറിന് കാരണമാകുന്നു പറയുവാണെങ്കിൽ പുകവലിക്കുന്ന എല്ലാ വ്യക്തികളിലും ക്യാൻസർ വരണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതല്ല, ഞാൻ പുകവലിക്കുന്നതുകൊണ്ട് ക്യാൻസർ വരത്തില്ലെന്നുള്ളതല്ല, പുകവലിക്കുന്നത് കൊണ്ട് യുവർ റിസ്ക് വിൽ ഇൻക്രീസ് മൾട്ടിപ്പിൾ ടൈംസ്, അതാണ്. അപ്പോൾ അങ്ങനത്തേതായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ തുടങ്ങിയിട്ടില്ലാത്തവർ അതൊക്കെ അവോയ്ഡ് ചെയ്യുക, കാരണം ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ക്യാൻസർ. പക്ഷേ ക്യാൻസർ സംഭവിക്കുന്ന പലപ്പോഴും ജനറ്റിക് ആയിട്ടുള്ള അബ്നോർമാലിറ്റി ഉണ്ട്. നമ്മൾ ആ നേരത്തെ നമ്മൾ പറഞ്ഞു EGFR മ്യൂട്ടേഷൻസ് സ്ത്രീകളിലുണ്ടാകുന്ന ലങ് ക്യാൻസർ, അവരാരും പുകവലിച്ചിട്ടൊന്നുമില്ല, സിഗരറ്റ് സ്മോക്കിൻ്റെ ഒരു തരത്തിലുള്ള എക്സ്പോഷർ ഇല്ല, അവർക്കൊരു ജനറ്റിക് അബ്നോർമാലിറ്റി സംഭവിക്കുന്നു. പക്ഷേ ആ ജനറ്റിക് അബ്നോർമാലിറ്റി ആ വ്യക്തിയിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ഇന്നും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. അപ്പോൾ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് നമുക്ക് ക്യാൻസറിനെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പക്ഷെ ക്യാൻസർ വരാതിരിക്കും നമുക്കൊരിക്കലും ഭക്ഷണക്രമത്തിന് എന്തെങ്കിലും ഭക്ഷണം ഇതുപോലെ തന്നെയാണ്. ഭക്ഷണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കെമിക്കൽസും അങ്ങനത്തെ, ഇപ്പം നമ്മുടെ ആ ഒരു ഫുഡ് ഹാബിറ്റൊക്കെ നമ്മൾ ഒത്തിരി മാറിയിട്ടുണ്ട്. ഈ ഫുഡിൻ്റെ ഹാബിറ്റ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കുന്ന നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതിനെക്കാട്ടിൽ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കൂടുതൽ കഴിക്കുന്നു, അതിനകത്തെല്ലാം ഒത്തിരി കെമിക്കൽസ് പ്രിസർവേറ്റീവ്സ് വരുന്നു, കളേഴ്സ് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം ടെക്നിക്കലി നമുക്കൊരു അഡീഷൻ, ഓരോ കെമിക്കലും നമ്മുടെ ശരീരത്തിൽ ജനറ്റിക് അബ്നോർമൽ ഒരു അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലും അതിൻ്റെ ഫലമായിട്ട് ക്യാൻസർ ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതൊക്കെ റിസ്ക് കൂടുതലാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല.